നമസ്കാരം മീഡിയ കമ്പാനിയന്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പ്രധാന അറിയിപ്പുകൾ അല്ലെങ്കിൽ പദ്ധതി അപേക്ഷകളെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകൾ പങ്കുവയ്ക്കുന്നു. മാർച്ച് മാസം 18ാം തീയതി വ്യാഴാഴ്ച ബാധകമായ അല്ലെങ്കിൽ വ്യാഴാഴ്ചയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. അതിലേറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് പാൻ കാർഡ് ഉള്ള എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ്. പാൻ കാർഡും അതോടൊപ്പം തന്നെ ആധാറും തമ്മിലുള്ള ലിങ്കിങ്ങിന് വേണ്ടിയുള്ള സമയം അത് അവസാനത്തോടെ അടുക്കുകയാണ്. കേവലം രണ്ടാഴ്ച ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം, രണ്ടാഴ്ചയോളം ആണ് നമുക്ക് നിലവിൽ ഇനി ശേഷിക്കുന്നത്. അതായത് നിലവിൽ നമ്മൾ ആധാറുമായിട്ട് ബന്ധിപ്പിക്കാത്ത പാൻ ഉടമകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാൻ നമ്പറുകൾ അസാധുവാക്കപ്പെടുന്നതാണ്. പിന്നീട് എന്തെങ്കിലുമൊക്കെ പണം ഇടപാടുകൾ പാൻ മുഖേന നടത്തുമ്പോൾ അസാധുവായ പാൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 10,000 രൂപ വരെ പിഴ ഈടാക്കാനുള്ള സംവിധാനത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു നിയമ പ്രാബല്യം അല്ലെങ്കിൽ ഈ ഒരു പരിഷ്കാരം വരുത്താൻ പോകുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം ബാങ്ക് ലോണുകൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ പദ്ധതികളിൽ ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി ബാങ്ക് ആവശ്യപ്പെട്ടതനുസരിച്ചോ മറ്റേതെങ്കിലുമൊക്കെ സബ്സിഡി സ്കീമുകളിൽ രജിസ്റ്റർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയോ നമ്മൾ പാൻ കാർഡ് എടുത്തിട്ടുള്ളവരാകും. നമ്മുടെയൊക്കെ വീട്ടിൽ ഒരാൾക്കെങ്കിലും ഒരു പാൻ കാർഡ് ഉണ്ടാകും എന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ പാൻ കാർഡ് ആധാറുമായിട്ട് നിലവിൽ ഏറ്റവും പുതിയ കാർഡുകളെല്ലാം തന്നെ ഇത്തരം ലിങ്കിങ് നടപടികൾ പൂർത്തിയായിട്ടാണ് വരുന്നത്. എന്നാൽ തുടക്കകാലം മുതൽ എടുത്തിട്ടുള്ള കുറച്ച് പേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം ലിങ്കിങ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നിലവിൽ 2 സ്റ്റെപ്പാണ് ഇതിനുള്ളത്. നമുക്കറിയാം പാൻ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇതിലെ ആദ്യഘട്ടം. അത് പരിശോധിക്കാൻ വേണ്ടിയുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ പരിശോധിക്കുമ്പോൾ ഇത് ലിങ്ക് ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതെങ്കിൽ ലിങ്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ലിങ്ക് ചെയ്യുന്നതിന് നമുക്ക് അതായത് നമ്മുടെ പാൻ നമ്പർ ആധാർ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ മാത്രം മനസ്സിലായിരുന്നാലും മതിയാകും. ഇനി അതോടൊപ്പം തന്നെ ആധാറിൽ വർഷം മാത്രമുള്ള അതായത് ആധാർ കാർഡുണ്ട്, തീയതി സഹിതമുള്ള ആധാർ കാർഡുകളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് നമുക്കറിയാം ഇതിൻ്റെ ഫൈനൽ സബ്മിഷന് മുൻപ് ഒരു ക്യാപ്ചർ വെരിഫിക്കേഷൻ ഉണ്ടാകും. അതിൽ കാണുന്ന അക്കങ്ങൾ റീടൈപ്പ് ചെയ്ത് അതായത് സബ്മിറ്റ് ചെയ്യുന്നതോടെ നമുക്ക് വിജയകരമായിട്ട് ഈ നടപടി പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ 2 ഓപ്ഷനുകളും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ മുൻപ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനും ഇനി അതോടൊപ്പം തന്നെ അതായത് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് നിലവിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനും വേണ്ടിയുള്ള ലിങ്കുകൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമുക്ക് കമൻറ്റ് ബോക്സിൽ കൂടി അത് നമ്മൾ രേഖപ്പെടുത്തുന്നതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു നടപടി വേഗം പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ മാർച്ച് 31 വരെയാണ് ഇതിനുള്ള സമയമുള്ളത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. ഇത്തരം അറിയിപ്പുകൾ ദിവസേന നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിതനം ജോസ് സൈനിങ് ഓഫ്.